വയനാട്ടിൽ ഉരുളെടുത്ത പ്രദേശങ്ങൾ വാസയോഗ്യമാണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും പ്രൊഫസർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ പ്രദേശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വാസയോഗ്യം എന്ന് വിലയിരുത്തിയതാണ് സംശയം ജനിപ്പിക്കുന്നത് റിപ്പോർട്ട് അംഗീകരിച്ചാൽ നിലവിൽ മാറി താമസിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും തിരികെ ദുരന്ത ഭൂമിയിലേക്ക് വരേണ്ടിവരും അത് ആപൽക്കരമായ സ്ഥിതിയാണ് അവിടെ ഇനി ഒരു വീട് അവിടെ നിപ്പുണ്ട് അതിനകത്ത് താമസിക്കണമെന്ന് പറഞ്ഞാൽ അത് താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത് ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം വിദഗ്ധ സംഘത്തിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ഇത് ദിവസങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ വിദഗ്ദ്ധ സംഘം ഈ അഭിപ്രായങ്ങൾ അടങ്ങുന്ന പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം സംഘം സർക്കാരിന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പക്ഷേ ഇതിന് ഘടക ആക്ഷേപം ചൂരൽമല അങ്ങാടിയും സ്കൂൾ റോഡും വരെ വീടുപണിയാൻ സുരക്ഷിതമല്ലെന്നും ഇനിയും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്തെ ഉന്നതി അടക്കം വാസയോഗ്യമാകും ഇതോടെയാണ് റിപ്പോർട്ട് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും മറ്റു പല താല്പര്യങ്ങളാലും സ്വാധീനിക്കപ്പെട്ടതാണെന്നുമുള്ള ആക്ഷേപം ശക്തമായത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാസയോഗ്യമല്ലാതായ ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കാൻ കലക്ടർ നിയോഗിച്ച സംഘത്തിന്റെ സർവേ നടപടികൾ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ചു പ്രതിഷേധം സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും ജില്ലാ കലക്ടർ യോഗത്തെ അറിയിച്ചു എന്നാൽ സർക്കാരിന്റെ തുടർ നടപടികൾ ഏത് ദിശയിലാകുമെന്ന ആശങ്ക ഇപ്പോഴും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ടിയനീസലി മീഡിയ വൺ വയനാട്